കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടത്. മലങ്കര കാത്തലിക് ടി വിയുടെ സുവിശേഷത്തിൻ്റെ സദ്വാർത്ത എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹ സ്വാഗതം. ഈ പരിപാടിയിലൂടെ ഞായറാഴ്ചത്തെ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ ശ്രവിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ഈ കാലഘട്ടം പ്രത്യേകിച്ച് ആരാധനക്രമ വത്സരത്തിലെ വലിയ നോമ്പുകാലമാണ്. വലിയ നോമ്പുകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച നമ്മൾ ഗർഭോ ഞായർ എന്ന് വിളിക്കുന്ന ഞായറാഴ്ച. ഗർഭോ ഞായർ എന്ന ഞായറാഴ്ച കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതാണ് പ്രതിപാദ്യ വിഷയം. ഗർഭോ എന്ന പേരിൻ്റെ അർത്ഥം കുഷ്ഠരോഗം, കുഷ്ഠരോഗി എന്നൊക്കെയാണ്. ലൂക്കാ സുവിശേഷത്തിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലൂടെ കുഷ്ഠരോഗിയായ ഒരുവനെ യേശു സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. നമുക്ക് ആ വചനം ശ്രവിച്ചുകൊണ്ട് അതിൻ്റെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കും. പിന്നീടൊരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു, ഇക്കാര്യം നീ ആരോടും പറയരുത്, പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള അനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജനപ്രദേശത്തേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശു ഗലീലയിലെ ശുശ്രൂഷ ചെയ്യുകയാണ്. ഗലീലയിലെ ശുശ്രൂഷയിൽ ഗലീലയുടെ സമീപ പ്രദേശത്തുള്ള പേര് അറിയത്തില്ലാത്ത ഒരു പട്ടണത്തിൽ തൻ്റെ ശുശ്രൂഷ നടത്തിക്കൊണ്ട് വരവേ ഒരു കുഷ്ഠരോഗി യേശുവിനെ സമീപിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ യേശു അവനെ കൈനീട്ടി സ്പർശിച്ചു സുഖപ്പെടുത്തുന്നു. ഇക്കാര്യം ആരോടും പറയരുതെന്നും പുരോഹിതന് കാണിച്ചു കൊടുക്കണമെന്നും പറയുകയും ചെയ്യുകയും കൈനീട്ടി സ്പർശിക്കുക, റീച്ചിങ് ഔട്ട് ടു ദ നീഡി പീപ്പിൾ. ഇത് നമുക്കത്ര പരിചയം കാണില്ല, എന്നാൽ പരസ്യ കമ്പനിക്കാർക്ക് ഇത് വളരെയധികം പ്രസക്തമായ കാര്യമാണ്. റീച്ചിങ് ഔട്ട് ടു ദ നീഡി, ആവശ്യക്കാരിലേക്ക് എത്തിച്ചേരുക, അവരുടെ ഉൽപ്പന്നത്തെ എത്തിക്കുക ഓരോ കമ്പനികളും ചെയ്യുന്ന രീതിയാണ്. അതുപോലെ ഇവിടെ യേശു ആവശ്യക്കാരിലേക്ക് കൈനീട്ടി സ്പർശിക്കുമ്പോൾ യേശു കൈനീട്ടി സ്പർശിച്ചവൻ്റെ സാമൂഹിക അവസ്ഥ നമ്മൾ മനസ്സിലാക്കും. കുഷ്ഠരോഗം എന്നത് ഇന്നത്തെ കാലത്ത് ഈ ആധുനിക യുഗത്തിൽ വൈദ്യശാസ്ത്രമൊക്കെ വളരെയധികം പുരോഗമിച്ച കാലത്ത് കുഷ്ഠരോഗം അത്രയധികം വ്യാപകമായ രോഗമല്ല. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 95% ആളുകളും കുഷ്ഠരോഗത്തിനെതിരെ പ്രതിരോധ ശക്തിയുള്ളവരാണ്. ഇനി ബാക്കിയുള്ള 5% ആളുകൾ ട്രോപ്പിക്കൽ ഏരിയയിലോ വസിക്കുന്നവരാണ്, ബ്രസീലിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒക്കെ ഉള്ളവരാണ്. ഇന്ത്യയിൽ കുഷ്ഠരോഗമുണ്ട്. നമ്മൾ അധികം കുഷ്ഠരോഗികളെ അങ്ങനെ കാണാറില്ല, പരിചിതരല്ല. എന്നാൽ കുഷ്ഠരോഗം വളരെയധികം വ്യാപകമായും അതൊരു സാംക്രമിക രോഗമായും പരിഗണിച്ചിരുന്ന കാലഘട്ടത്തിലാണ് യേശുതമ്പുരാൻ ജീവിച്ചത്. യേശുതമ്പുരാൻ്റെ കാലഘട്ടത്തിൽ കുഷ്ഠരോഗം എന്നത് പാപത്തിൻ്റെ പരിണിത ഫലമായി പരിഗണിച്ചിരുന്നു. യഹൂദ രീതി അനുസരിച്ച് ഇപ്രകാരമാണ് കണക്കാക്കിയിരുന്നത്. ഒരുവനോ അവൻ്റെ കുടുംബാംഗങ്ങളോ ചെയ്യുന്ന പാപത്തിൻ്റെ ദൈവശിക്ഷയായിട്ടാണ് കുഷ്ഠരോഗത്തെ പരിഗണിച്ചിരുന്നത്. ഇപ്രകാരം കുഷ്ഠരോഗത്തെ ഒരുവൻ കുഷ്ഠരോഗിയാണ് എന്ന് പുരോഹിതനാണ് സാക്ഷ്യപ്പെടുത്തുക. തൊലിപ്പുറത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അത് പാണ്ടുപോലെയുള്ള ഇതാവട്ടെ, മാംസം പറഞ്ഞു പോകുന്ന രീതിയിലുള്ളതാവട്ടെ, വളരെ വേദനാജനകമായ കുഷ്ഠരോഗമാകട്ടെ, ഏത് രീതിയിലുള്ള കുഷ്ഠരോഗമാണെങ്കിലും ആ കുഷ്ഠരോഗം, ഇത് കുഷ്ഠരോഗം ഒരുവൻ്റെ ശരീരത്തുണ്ടാകുന്ന അസ്വസ്ഥത കുഷ്ഠരോഗമാണോ അല്ലയോ എന്ന് സാക്ഷീകരിക്കുക പുരോഹിതനാണ്. ഈ ഒരു പുരോഹിതൻ ഒരുവൻ കുഷ്ഠരോഗിയാണ് എന്ന് സാക്ഷീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന് കുടുംബത്തിലോ സമൂഹത്തിലോ പട്ടണത്തിലോ നഗരത്തിലോ അവന് പ്രവേശനമില്ല. അവൻ വിജനപ്രദേശത്തേക്ക് പോയി ഏകാഗിയായി വസിച്ചു കൊള്ളണം. ലേവ്യരുടെ പുസ്തകം 13:45 കുഷ്ഠരോഗി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കുഷ്ഠരോഗി കീറിയ വസ്ത്രം ധരിക്കണം,
അവൻ തലമുടി ചീകാൻ പാടില്ല. അവൻ്റെ മേൽച്ചുണ്ട് വസ്ത്രം കൊണ്ട് മറച്ചിരിക്കണം. പോകുന്ന വഴിയിൽ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകണം. ഈ നാല് കാര്യങ്ങളാണ് കുഷ്ഠരോഗി അനുഷ്ഠിക്കേണ്ടത്. കുഷ്ഠരോഗി സമൂഹത്തിൽ നിന്ന് മാറി പറക്കണം. ഇപ്രകാരം സമൂഹത്തിൽ നിന്ന് മാറി പറക്കുന്ന അവസരത്തിൽ ഈ കുഷ്ഠരോഗി അവൻ കീറിയ വസ്ത്രം ധരിക്കണം. അവൻ മുടി ചീകാൻ പാടില്ല, തലമുണ്ടനം ചെയ്യണം, അല്ലെങ്കിൽ തലമുടി ചീകാൻ പാടില്ല. അവൻ്റെ മേൽച്ചുണ്ട് അവൻ വസ്ത്രം കൊണ്ടും അല്ലെങ്കിൽ കരങ്ങൾ കൊണ്ടും മറയ്ക്കണം. അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകണം. ഇപ്രകാരം ഉള്ള രീതികൾ അത് പാപികൾക്ക് വേണ്ടി, ഒരുവൻ പാപിയാണ് എന്നതിൻ്റെ സൂചകമായി പറഞ്ഞിരുന്നതാണ്. അവൻ സമൂഹത്തിൽ നിന്ന് മാറിപ്പാർക്കണം. സമൂഹത്തിൽ നിന്ന് മാറിപ്പാർക്കുകയെല്ലാം കീറിയ വസ്ത്രം ധരിക്കുക. ജോയലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, അനുതാപത്തിൻ്റെ അടയാളമായിട്ടാണ് പറയുക, നിങ്ങൾ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. അതായത് ഒരുവൻ പാപിയാണെന്ന് അറിഞ്ഞാൽ തന്നെ അവൻ വസ്ത്രം വലിച്ചു കീറുന്ന ഒരു പതിവുണ്ടായിരുന്നു. നിനവേ പട്ടണത്തിലെ രാജാവ് തങ്ങൾ പാപികളാണ് എന്ന് യോന പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ ആ രാജാവും പരിവാരങ്ങളും വസ്ത്രം കീറുകയും ചാക്കുടുക്കുകയും ചെയ്യുകയാണ്. അതുപോലെ ദാവീദ് താൻ പാപിയാണ് എന്ന് നാഥാൻ പ്രവാചകന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ദാവീദ് തൻ്റെ വസ്ത്രം വലിച്ചു കീറുകയാണ്. വസ്ത്രം കീറുക താൻ പാപിയാണ് എന്നതിൻ്റെ അടയാളം. തലം ചീകാതിരിക്കുക, തലമുണ്ടനം ചെയ്യുക എന്നത് ലേവ്യരുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ പുരോഹിതനെ പറ്റി പറഞ്ഞത് ഇപ്രകാരമാണ്: പുരോഹിതൻ മലിനവസ്ത്രം ധരിക്കരുത്, തലമുണ്ടനം ചെയ്യരുത്, തലമുണ്ടനം ചെയ്യരുത്, ശിരോവസ്ത്രം ധരിച്ചിരിക്കണം. ഇതിനെതിരായിട്ടാണ് പാപികൾ തലമുടി ചീകാതിരിക്കുക, മേൽച്ചുണ്ട് വസ്ത്രം കൊണ്ട് മറയ്ക്കണം, വസ്ത്രാഞ്ചലം കൊണ്ട് മറയ്ക്കണം, അല്ലെങ്കിൽ കരങ്ങൾ കൊണ്ട് മറയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവൻ്റെ ശ്വാസം കൊണ്ട് പോലും മറ്റൊരുവൻ അശുദ്ധനാകാൻ പാടില്ല. ഇപ്രകാരം താൻ അശുദ്ധനാണ് അശുദ്ധനാണ് എന്ന് തൻ്റെ ശരീര പ്രകൃതി കൊണ്ടും സ്വരത്തിൽ അവൻ മറ്റുള്ളവർ തൻ്റെ സമീപത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ തക്കവണ്ണം അവൻ അശുദ്ധനാണ് അശുദ്ധനാണ് എന്ന് വിളിച്ചു പറയുന്നു. ഇങ്ങനെ സാമൂഹ്യ ക്രമത്തിൽ ഒരുവൻ കുഷ്ഠരോഗിയാണ് എന്ന് സാക്ഷീകരിച്ചാൽ അവനുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ട് വളരെയേറെയാണ്. ഏകാഗിയായി താമസിക്കണം. കൊറോണ കാലത്ത് ഒക്കെയും കൊറോണ വന്ന രോഗികളൊക്കെ ഏകാഗിയായി ക്വാറന്റൈനിൽ താമസിച്ചത് ഓർമ്മയുണ്ട്. ക്വാറന്റൈനിലേക്ക് മാറി പാർക്കുക, 3 അടി അകലം പാലിച്ച് ക്യൂ നിൽക്കുമ്പോഴൊക്കെ 3 അടി അകലം പാലിക്കുക എന്നൊരു സാമൂഹ്യ ക്രമമൊക്കെ 2019-20 കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇതിനേക്കാൾ വളരെ ഭീകരമായ ഒരവസ്ഥയിലാണ് യഹൂദ ജനത കുഷ്ഠരോഗികളെ കണ്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഒരു വേദഭാഗം നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈ വേദഭാഗം നമ്മൾ വായിക്കാനും ധ്യാനിക്കാനും. പഴയ നിയമത്തിൽ കുഷ്ഠരോഗികളുടെ കാര്യം പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിലാണ് മോശയ്ക്ക് കുഷ്ഠരോഗം വരുന്നതായിട്ട് പറയുക. മോശ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് തൻ്റെ മാറിടത്തിൽ കൈവയ്ക്കുമ്പോൾ അവൻ്റെ കരം കുഷ്ഠരോഗം പോലെ വെണ്മയായി തീർന്നു. വീണ്ടും കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് കരം മോശ മാറി വയ്ക്കുമ്പോൾ അവൻ്റെ കരത്തിൽ നിന്ന് കുഷ്ഠരോഗം മാറുകയാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയായിട്ടാണ്, ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയായിട്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ വിവരിക്കുക. സംഖ്യയുടെ പുസ്തകത്തിൽ മിറിയാം എന്ന മോശയുടെ സഹോദരി മോശയ്ക്കെതിരെ പിറുപിറുത്തപ്പോൾ അവൾ കുഷ്ഠരോഗിയായി തീർന്നു എന്നും അവൾക്ക് വേണ്ടി സമൂഹം 7 ദിവസം പ്രാർത്ഥിച്ചു, അവൾ സുഖപ്പെട്ടു എന്നും വായിക്കുന്നു. നമ്മൾ ഇന്ന് ഈ ഞായറാഴ്ച വായിക്കുന്ന രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിൽ നാമാൻ എന്ന കുഷ്ഠരോഗിയെ, സിറിയാക്കാരനായ നാമാൻ എന്ന കുഷ്ഠരോഗി ഏലിശായുടെ വാക്കുകൾ അനുസരിച്ച് സുഖപ്പെടുന്നതും ഏലിശായുടെ ശിഷ്യൻ ഗേഹസി അവനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയത് പ്രകാരം കുഷ്ഠരോഗിയായി മാറുന്നതിനെ പറ്റി ധ്യാനിക്കുന്നു. അതുപോലെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ 4 സമരിയാക്കാരെ, കുഷ്ഠരോഗികളായ 4 സമരിയാക്കാരെ പറ്റി പറയുന്നു. അഹസ്യ അസക്രിയ രാജാവും ഊസിയ രാജാവും ഒക്കെ കുഷ്ഠരോഗികളായിട്ട് മാറുന്നു. ഇവരിൽ 2 പേരാണ് സുഖപ്പെട്ടതായിട്ട് വായിക്കുക: 1 മിറിയാമും, 2 നാമാൻ. നാമാൻ എന്ന കുഷ്ഠരോഗി സുഖപ്പെടുന്നത് ഏലിഷ എന്ന പ്രവാചകന്റെ കാലത്താണ്. ഏലിഷ എന്ന പ്രവാചകന്റെ കാലത്ത് നാമാൻ എന്ന കുഷ്ഠരോഗി സുഖപ്പെട്ടതിന് ശേഷം ഏകദേശം 700 വർഷത്തിലധികം കാലം കുഷ്ഠരോഗികൾ സുഖപ്പെട്ടതായിട്ട് ബൈബിളിൽ വായിക്കുന്നു. അതിനുശേഷം പിന്നീട് യേശുവിൻ്റെ കാലത്താണ് ഈ കുഷ്ഠരോഗം സുഖപ്പെടുന്നതായിട്ട് വായിക്കുക. അതായത് ലൂക്കാ സുവിശേഷയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ മിശിഹായുടെ വരവിനെ കുറിച്ച് ഇപ്രകാരമാണ് പറയുക: അവൻ വന്നു കഴിയുമ്പോൾ കുരുടന്മാർ കാണുന്നതായി, മുടന്തന്മാർ നടക്കുന്നതും, കുഷ്ഠരോഗം സുഖപ്പെടുന്നതായിട്ടും കാണുന്നു.
മിശിഹയുടെ രാജ്യം വരുമ്പോൾ കുരുടന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ഇത് യേശുവിൻ്റെ രാജ്യം, മിശിഹായുടെ രാജ്യം വന്നതിൻ്റെ സൂചകമായിട്ടാണ് സുവിശേഷം പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്ന് ഈ വലിയ നോമ്പ് കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന വേദഭാഗം വായിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അതിൻ്റെ പശ്ചാത്തലമായി നിന്നുകൊണ്ട് വേണം ഈ കാര്യത്തിലേക്ക് കടക്കുവാൻ. ഒരു കുഷ്ഠരോഗി വന്ന് പട്ടണത്തിലെത്തി യേശുവിൻ്റെ അടുക്കലെത്തി, ഒരു കുഷ്ഠരോഗി വന്ന് അവനോട് കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും എന്ന് പറയുമ്പോൾ അവ കുഷ്ഠരോഗിക്കുള്ള സാമൂഹിക അവസ്ഥ മനസ്സിലാക്കണം. അവന് സമൂഹത്തിൽ പ്രവേശിക്കാൻ ഇടമില്ല, അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയണം, മേൽച്ചുണ്ട് കരങ്ങൾ കൊണ്ട് മറച്ചിരിക്കണം, മുടി ചീകാൻ അനുവാദമില്ല, കീറിയ വസ്ത്രം ധരിക്കണം. ഇപ്രകാരം സമൂഹത്തിൽ നിന്ന് അന്യമാക്കപ്പെട്ട ഒരുവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശുവിന് കഴിയുമോ എന്നല്ല ചോദ്യം, യേശുവിന് കഴിയുമെന്ന അവൻ്റെ വിശ്വാസ പ്രഖ്യാപനം. യേശുവിന് തന്നെ സുഖപ്പെടുത്താൻ കഴിയും, ഇനി യേശു മനസ്സ് വെച്ചാൽ മാത്രം മതി. ദൈവത്തിന് തന്നെ സുഖമാക്കാൻ കഴിയും, അവന് മനസ്സ് വെച്ചാൽ മതി. യേശു പറഞ്ഞു, അവൻ കൈനീട്ടി സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, അതായത് ഒരു കുഷ്ഠരോഗിയെ എപ്രകാരം പരിഗണിക്കണമെന്ന് ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിൽ പറയുക, കുഷ്ഠരോഗിയെ പരിഗണിക്കേണ്ടത് മൃതശരീരത്തിന് തുല്യമാണ്. യഹൂദ നിയമം അനുസരിച്ച് ഒരുവൻ മൃതശരീരത്തെ സ്പർശിച്ചാൽ അവൻ അശുദ്ധനായി പരിഗണിക്കപ്പെടും, നിശ്ചിത കാലത്തേക്ക് അവനും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടണം. ഇപ്രകാരം മൃതശരീരത്തെ കണക്കാക്കുന്നത് പോലെ കണക്കാക്കേണ്ട ഒരു കുഷ്ഠരോഗിയെ കൈനീട്ടി സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് മാനുഷികതയുടെ അതിരില്ലാത്ത സ്നേഹത്തിലേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. നിയമത്തിന്റെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് മാനുഷികതയുടെ അതിരില്ലാത്ത സ്നേഹത്തിലേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു, ഇക്കാര്യം നീ ആരോടും പറയരുത്, എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുകയും മോശയുടെ നിയമപ്രകാരം മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങളുടെ സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യും. എന്തുകൊണ്ടായിരിക്കും യേശു ഇപ്രകാരം ഒരു അത്ഭുതം നടന്നിട്ടും ഇക്കാര്യം ആരോടും പറയരുത് എന്ന് പറയാൻ? സുവിശേഷത്തിന്റെ വ്യാഖ്യാതാക്കൾ പറയുക, അത് മിശിഹ രഹസ്യത്തിന്റെ സൂചകമാണ്. യേശു അനേകരോട് പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നുണ്ട്, തന്നെ മനസ്സിലാക്കിയ, താൻ ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കിയ പിശാചുകളെ യേശു ശാസിച്ചുകൊണ്ട് പറഞ്ഞു, നിശബ്ദരായിരിക്കുക, മിശിഹ രഹസ്യം വെളിപ്പെടുത്തേണ്ട സമയമായിട്ടുണ്ട്. ഇപ്രകാരം മലമുകളിൽ വെച്ച് രൂപാന്തരീകരണത്തിന് ശേഷം മോശയും ഏലിയായും സംസാരിക്കുന്നതിനും സൂര്യനെ പോലെ വിളങ്ങുന്നതുമൊക്കെ കണ്ടതിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം മലയിറങ്ങി വരുമ്പോൾ യേശു താൻ സ്നേഹിച്ച മൂന്ന് ശിഷ്യന്മാരോട്, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, ഇക്കാര്യം നിങ്ങൾ ആരോടും പറയരുത്, കാരണം തൻ്റെ മിശിഹ രഹസ്യം വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല. ഈ സമയത്തെക്കുറിച്ചാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ കാനായിലെ അത്ഭുതത്തിന്റെ സമയത്ത് മറിയത്തോട് യേശു പറയുന്നത്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എന്റെ സമയം ഇനിയുമായിട്ടില്ല. മിശിഹ രഹസ്യത്തിന്റെ സമയം പൂർണ്ണതയിൽ വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല. അതുകൊണ്ടാണ് താൻ സുഖപ്പെടുത്തിയ കുഷ്ഠരോഗിയോട് യേശു പറയുക, ഇക്കാര്യം നീ ആരോടും പറയരുത്. എന്നാൽ പുരോഹിതർ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുകയും മോശയുടെ നിയമം അനുസരിച്ച് നീ ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യണം. എന്തിനാണ്? യഹൂദ നിയമം അനുസരിച്ച് അന്നത്തെ സാഹചര്യത്തിൽ പുരോഹിതനാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത് കുഷ്ഠരോഗം സുഖപ്പെട്ടു എന്ന്. ഒരുവന്റെ ശരീരത്തെ പരിശോധിച്ചതിന് ശേഷം അവൻ കുഷ്ഠരോഗത്തിൽ നിന്ന് വിമുക്തനായി എന്നും ഇപ്രകാരം കാഴ്ചകൾ, ഈ കാഴ്ചയർപ്പണത്തെ പറ്റി ലേവ്യരുടെ പുസ്തകം 14 അധ്യായത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, രണ്ട് ചെങ്ങാലി പ്രാവുകളെ അവൻ ബലിയായി സമർപ്പിക്കണം. രണ്ട് ചെങ്ങാലി പ്രാവുകളെ ബലിയായി സമർപ്പിക്കുമ്പോൾ അതിൽ ഒന്നിനെ കൊന്ന് അതിന്റെ രക്തത്തിൽ മറ്റേതിനെ മുക്കിയെടുക്കണം. ഒന്നിനെ കൊന്ന് അതിന്റെ രക്തത്തിൽ മറ്റേ പ്രാവിനെ മുക്കിയെടുക്കണം. ആ പ്രാവിനെ കൊന്നതിന് ശേഷം ഹീസോപ്പ് കൊണ്ട് 7 പ്രാവശ്യം ഈ കുഷ്ഠരോഗിയുടെ മേൽ തളിക്കണം. ഇപ്രകാരം ഈ കാഴ്ച സമർപ്പിച്ച് തന്നെ തന്നെ ശുദ്ധനാണ് എന്ന് പുരോഹിതന്റെ സാക്ഷ്യമുണ്ടാകണം. ഇനി പുരോഹിതനോട് യേശു പുരോഹിതന്റെ അടുക്കലേക്ക് കുഷ്ഠരോഗി അയക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം, ഈ പുരോഹിതനോട് പറയുകയാണ്, ഇതാ ഏലീശായ്ക്ക് ശേഷം നാമാൻ എന്ന ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തതിന് ശേഷം ഇതാ കുഷ്ഠരോഗികൾ സൗഖ്യപ്പെടുന്നു. അതായത് മിശിഹ രാജ്യം അടുത്തെത്തി കഴിഞ്ഞു. യേശു തമ്പുരാന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ആരംഭം അപ്രകാരമാണ്, മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം സമീപിച്ചതിന്റെ അടയാളം കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു എന്നുള്ളതാണ് എന്ന് പ്രവാചക വാക്കുകൾ എടുത്തുകൊണ്ട് സുവിശേഷം പറയുമ്പോൾ പുരോഹിതന്മാരോട് പറയണം,
ഇതാ മിശിഹ രാജ്യം സമീപിച്ചിരിക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യപ്പെടുകയാണ്. എന്നാൽ മൂടിവെക്കാൻ സാധിക്കാത്ത സത്യത്തെ മൂടിവെക്കാൻ പറ്റില്ലല്ലോ. അവൻ്റെ കീർത്തി നാടെങ്ങും വ്യാപിച്ചു, അനേകം ആളുകൾ അവൻ്റെ അടുക്കലേക്ക് തിരികെ വന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ലേവ്യരുടെ പുസ്തകവും രാജാക്കന്മാരുടെ പുസ്തകവും പശ്ചാത്തലമായി നിർത്തിക്കൊണ്ട് ലൂക്കാ സുവിശേഷന്റെ 5:12-16 വരെയുള്ള വാക്യങ്ങളിൽ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈ ഗർഭ ഞായറാഴ്ച, ഈ വലിയ നോമ്പിന്റെ 2-ാമത്തെ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്ന സന്ദേശങ്ങളുണ്ട്. സമൂഹത്തിൽ ആരെയും മാറ്റി നിർത്തേണ്ടവരല്ല. ഈ നോമ്പുകാലം ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്ന് നമ്മൾ വർജന വെക്കുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അർത്ഥമില്ലല്ലോ. നമ്മുടെ നോമ്പിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ അപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്, ഭക്ഷണപദാർത്ഥങ്ങൾ വർജിക്കുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുക, സഹോദര സ്നേഹത്തിന് അതിരുവരമ്പുകൾ വയ്ക്കുക, അതിന് ഉപാധികൾ വയ്ക്കുക. ഇത് ക്രൈസ്തവമല്ല എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുക. 2-ാമതായി ദൈവത്തിൻ്റെ ഇടപെടലിനെ പറ്റി നമ്മളോട് സുവിശേഷം പഠിപ്പിക്കുകയാണ്. അവൻ കുഷ്ഠരോഗിയെ സ്പർശിച്ചു, സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് മിശിഹ രാജ്യം അവൻ കുരിശിൽ സ്ഥാപിച്ച തൻ്റെ ഉത്ഥാനത്തിലൂടെ പൂർത്തീകരിച്ച മിശിഹ രാജ്യത്തിലെ അംഗങ്ങളാണ് നമ്മളെന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും മാമോസ തൊട്ടിൽ മാമോസ സ്വീകരിക്കുക, വിശുദ്ധ കുർബാനയാൽ നമ്മെ തന്നെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന നമുക്ക് സഹോദര സ്നേഹത്തിലേക്ക് വളരാൻ സാധിക്കും. സഹോദരൻ ആരെയും ഒരു കാരണത്താൽ, അത് എന്തുമാവട്ടെ, ഒരു മറ്റൊരുവന്റെ സ്വഭാവ സവിശേഷതകൾ എന്തുമാവട്ടെ, അവനെ മാറ്റി നിർത്താതെ ചേർത്ത് നിർത്താൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഒപ്പം തന്നെ നിയമങ്ങൾ പാലിക്കുക എന്നൊരു സന്ദേശം കൂടെ ഈ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിനോടും യേശുവിനെ പറ്റി പലപ്പോഴും പറഞ്ഞിരുന്നത് അവൻ മോശയുടെ നിയമഗ്രന്ഥങ്ങളെ മാറ്റിമറിച്ചു എന്നാണ്. ഇവിടെ യേശു പഠിപ്പിക്കുകയാണ് മോശയുടെ നിയമം അനുസരിച്ച് കാഴ്ചകൾ സമർപ്പിക്കണമെന്ന്. ഈ ഗർഭോ ഞായറാഴ്ചയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ നോമ്പിൻ്റെ ചൈതന്യത്തിൽ നമ്മെ തന്നെ പവിത്രീകരിക്കാം, നമ്മെ തന്നെ ശുദ്ധീകരിക്കാം, അവരനിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം, കൈനീട്ടി സ്പർശിക്കാം. ഒരു കൈ അകലത്തിൽ, ഒരു കൈനീട്ട അകലത്തിൽ നമ്മുടെ സഹോദരനുണ്ടെന്നും അവനുള്ള സഹോദരൻ, അവനുള്ള സഹായം നമ്മുടെ കരതരത്തിലാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നോമ്പുകാരൻ നമുക്ക് ധന്യമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കണം.